friends, welcome back to Zach's Varieties. And now my special sadhanam. Papa, ഒരു വത്തക്ക വന്ന് എന്നെ പറ്റിച്ചു. അത് ഇയാൾ ചോറ് തിന്നൂല. അപ്പൊ ഈ നമ്മളെ കെട്ടിയോടെ ഈ കുട്ടീന്റെ മദറിനെ ഭീഷണിപ്പെടുത്തുന്നു. രാത്രി എനിക്ക് ചോറ് തരരുത്. അപ്പൊ ചോറ് കഴിക്കാൻ ഭയങ്കര മടിയാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ വത്തക്കയിൽ ഒരു സ്പെഷ്യൽ സാധനം ഉണ്ടാക്കി കൊടുത്തതാണ്. അതാണ് വത്തക്ക. ബാക്കി നിങ്ങൾ കാണുന്ന എപ്പിസോഡ് രസല്ലേ. ഇതൊരു 7 കിലോ വത്തക്കയാണ്. അതിനെ വത്തക്കനെ ഇങ്ങനെ മുട്ടിക്കഴിഞ്ഞാൽ തബലിന്റെ പോലെ വച്ചു വരും. അതാണ് വത്തക്ക സൂപ്പറാണെന്നുള്ളത്, ഉള്ളു കേടൊന്നുമില്ലാത്തതെന്ന് അതിൻ്റെ അർത്ഥം. തബലമ്മ മുട്ടിയാലുള്ള ഡം 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 എന്നുള്ള വെച്ചിട്ടുണ്ടല്ലോ, അതുപോലെ ഇതിനെ മൂന്നിലൊരു ഭാഗമായിട്ട് ആ ഒരു ഭാഗമാണ് ഇപ്പോൾ ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. വത്തക്ക ജ്യൂസ് അടിക്കണം, വത്തക്ക ഫ്രഷ് കഴിക്കണം. മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഓൾക്ക് ഇതൊക്കെ ഒരു ചെറിയ തരികയുടെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മുതിരയാണ്. ഏകദേശം ഒരു 3/4 ഇഞ്ച് കനത്തിൽ ഇത് ഈ ഒരു വത്തക്ക മുറിച്ചിട്ടുണ്ട്. അപ്പോൾ വത്തക്ക ഇതിനെ ഞാൻ ഇനിയൊരു 8 പീസാക്കി നല്ല സ്റ്റൈലിൽ മുറിക്കുന്നുണ്ട്. ഇങ്ങനെ ഇതേപോലെ ഒന്ന് സെൻറ്ററിൽ, പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ടേ സെൻറ്ററിൽ, പിന്നെ അതിനെ ക്രോസ് ചെയ്തിട്ട്, പിന്നെ അതിനെ ക്രോസ് ചെയ്തിട്ട്, പിന്നെ കർവായിട്ട് കംപ്ലീറ്റ് റൗണ്ടിൽ മുറിക്കുക. അപ്പോൾ ഏകദേശം നമ്മളൊരു കേക്കിൻ്റെ പീസ് മുറിച്ച പോലെ ഉണ്ടാവും. അപ്പോൾ അതങ്ങനെ എടുത്ത് മാറ്റി വെക്കുക. ഈ വത്തക്ക എങ്ങനെയാണ് കേടാകാതെ ഫ്രിഡ്ജിൽ കുറച്ച് 2-3 ദിവസം നിൽക്കുക എന്നുള്ളതിന്, മറ്റേ വത്തക്കൊക്കെ ഒരുതായി പ്രത്യേക സ്മെല്ല് വരും, അത് വരാതിരിക്കാൻ എന്താ ചെയ്യാന്നുള്ള മാർഗം കൂടി ഞാൻ കാണിക്കുന്നുണ്ട്, കാണിച്ചുതരാം. ഇനി ശേഷം ഇതിൻ്റെ വക്കിനുള്ള ഇതൊക്കെ ഒന്ന് കളയുക, അല്ലെങ്കിൽ ഒരു വെള്ളത്തിൻ്റെ അംശം അങ്ങനെ ഉണ്ടാവും. ഈ ഒരു കളറും കുറച്ച് നല്ലോണം അങ്ങോട്ട് ചെത്തിക്കളയുക. എന്നാലും ചെറുതായിട്ടൊരു വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും, അതങ്ങോട്ട് മാറ്റി വെക്കുക. ഇനി നമുക്ക് ഈ വത്തക്ക ഇതേപോലെ പ്ലാസ്റ്റിക് കവറിൽ ഇങ്ങനെ വെച്ചിട്ട് ടൈറ്റാക്കി വെക്കുക, ഇതേ ടൈപ്പിൽ. എന്നിട്ടാണിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ യാതൊരു കേടുണ്ടാവില്ല. ഞാനൊരു 3 വെളുത്തുള്ളിയും ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഒരു പച്ചമുളകും മിക്സിയിലൊന്ന് നല്ലോണം ചതച്ച് വെച്ചിട്ടുണ്ട്. ഇതാണ് ആ ചതച്ച സാധനങ്ങൾ. ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചാണ് വെള്ളം കൂട്ടാത്തത്. അതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുക. ഒരു 100 മില്ലിൻ്റെ അളവുള്ള ഗ്ലാസ്സാണിത്. ഒരു ബീൻസ് ചെറുതാക്കി അരിഞ്ഞാണ്. ഇത് ക്യാപ്സിക്കാണ്. ക്യാപ്സിക്ക് ഇതേപോലെ ഒരു 100 മില്ലിൻ്റെ ഗ്ലാസ്സിൽ. ഇനി ഇത് ഉള്ളിയും വലിയ ഉള്ളി. ഇനി ചിക്കനോ ബീഫോ എന്തെങ്കിലും അത് കൊടുക്കുക. എൻ്റെ അടുത്ത് ഇപ്പോൾ സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ പച്ചമുളക് വെളുത്തുള്ളി അല്ലെങ്കിൽ വേണം ഒരു മല്ലിയില സ്വല്പം, പിന്നെ ഉപ്പ് പാകത്തിന് മല്ലിയില 2 ടേബിൾ സ്പൂൺ മതി. പിന്നെ ഒരു 3/4 സ്പൂണ് കുരുമുളക് പൊടിയും 2 കോഴിമുട്ടയും അത് നല്ലോണം ആയിട്ട് മിക്സ് ചെയ്യുക. ഇതിൽ കുറച്ച് ഇല അധികമായി പോയിരിക്കുന്നു എൻ്റെത്. അപ്പോൾ ഇലങ്ങൾ ഒരു 2 ടേബിൾ സ്പൂൺ മതി. അപ്പോൾ ഞാൻ അടുപ്പൊക്കെ കത്തിച്ചിട്ട് നല്ല വെളിച്ചെണ്ണ ഫ്രൈ പാനിൽ വെച്ചിട്ട് നമ്മുടെ വത്തക്കൻ്റെ ആ ഒരു സറൗണ്ട് അതിൽ വെച്ചിട്ടുണ്ട്. ഒന്നിങ്ങനെ ചൂടായി വരുമ്പോൾ കുറച്ചൊരു വെള്ളത്തിൻ്റെ അംശം ഇങ്ങനെ വരും, അത് പ്രശ്നമൊന്നുമില്ല. ഇനി കുറച്ച് കോൺഫ്ലവർ വെച്ചാൽ കുറച്ചുകൂടി നന്നാവും. കോൺഫ്ലവർ ഉണ്ടെങ്കിൽ അത് കുറച്ചുകൂടി ബെറ്ററാണ്. അപ്പോൾ ഇത് കംപ്ലീറ്റ് അതിനുള്ളിൽ വെച്ചിട്ട് ശരിക്കും അങ്ങോട്ട് നമ്മൾ ടേബിൾ സ്പൂണുകൊണ്ട് ഒന്നിങ്ങനെ ടോപ്പ് ലെവലാക്കി വെക്കുക. ഇതേപോലെ കംപ്ലീറ്റ് എല്ലാ ഭാഗത്തും. ചിക്കനും ബീഫും ഉണ്ടെങ്കിൽ നല്ലിട്ട് സൂപ്പർ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് വെച്ചിട്ടില്ല, ജസ്റ്റ് ഒന്ന് അടച്ച് വെക്കുക. എന്നിട്ട് 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് അത് നോക്കുക. അപ്പോൾ അങ്ങനെ ഇതൊരു വെന്ത് വരുന്ന പോലെ അങ്ങനെ ഉണ്ടാവും സൈഡിൽ. ഇതിപ്പോൾ ഏകദേശം ടോപ്പ് വെന്ത് വന്നിട്ടുണ്ട്. ഞാനിതിനെ ഒന്ന് മറിച്ചിടാൻ പോവാണ്. ജസ്റ്റ് ഒന്ന് മറിച്ചിട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡിലൂടെ കുറച്ച് വെളിച്ചെണ്ണ ഒട്ടിച്ചിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് ചെറുതീയിൽ വെച്ചാൽ മതി. അപ്പോഴത്തേക്ക് സംഭവം റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ ഞാനിത് ഇനിയൊരു പ്ലേറ്റിലേക്ക് കമഴ്ത്തുകയാണ്. കമഴ്ത്തി വെച്ചു. അപ്പോൾ മോൾക്കുള്ള ചെറിയൊരു ഭക്ഷണമാണ്. അപ്പോൾ നിങ്ങളിതുപോലെ ഉണ്ടാക്കണേ ഉണ്ടായിക്കോളിയും. ഇതെല്ലാം ഒരു മോഡലാണ്, വെറൈറ്റിയാണ്. ചിക്കനും ബീഫും ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഒരു ആകൃതിയൊക്കെ ക്ലിയറായി കിട്ടും. ഇതേപോലെ നമ്മുടെ വത്തക്കൻ്റെ അതേപോലെ തന്നെ ഒരു ഷേപ്പായിട്ട് വരും. അപ്പോൾ നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. എന്നാൽ താങ്ക് യു.